അസലാ അലൈക്കും വറഹമത്തല്ലാ വാത്തു പ്രിയമുള്ളവരെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ബി എ അറബിക് തേർഡ് സെമസ്റ്റർ അപ്രോസിയേഷൻ ഓഫ് മോഡേൺ അറബിക് പോയട്രി ബ്ലോക്ക് ടു എൻ്റെ യൂണിറ്റ് രണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഇൻഷാള്ള ടു പോയിൻ്റ് ടു പോയിൻ്റ് വൺ അതായത് ഖലീൽ മുത്രാൻ്റെ കവിതയുടെ ഭാഗമാണ് ഇൻഷാള്ള നമ്മൾ പഠിക്കുന്നത് ഇവിടെ ഈ കവിതയുടെ പേര് കസൂദത്ത് അൽ മസാഹ് മസ എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ് ഈ ഒരു കവി ഹലിൽ കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം റൊമാൻസിയ കവിതയുടെ അറബി ഭാഷയിൽ അറബി കവിതയിൽ അതിൻ്റെ സ്ഥാപകനായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു കവിയാണ് അദ്ദേഹത്തിൻ്റെ കവിതയിലെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അസ്സിദുഖുഫുൽ ആസ്വീസ് വൽ അസ്വാസ് വൽ അസ്വാല വൽ ആതിഫ ഇതാണ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫീലിങ്സിൽ സത്യസന്ധനായിരിക്കും അതേപോലെ അതിൻ്റെ ഒറിജിനാലിറ്റിയെ പൊററ്റി അതേപോലെ വൈകാരികത സത്യസന്ധമായ നിലക്ക് അദ്ദേഹം അവതരിപ്പിക്കും ഈ ഒരു കവിതയുടെ പശ്ചാത്തലം ഖലീൽ മുഥാൻ എന്ന ഈ കവിക്ക് ഒരു ശരീരത്തിന് വല്ലാത്തൊരു രോഗം ബാധിക്കുകയാണ് അങ്ങനെ പലതരം ചികിത്സ നടത്തിയിട്ടും ആ രോഗത്തിനൊരു രോഗശമനം ലഭിക്കുന്നില്ല ഈ സമയം കൈറോയിൽ നിന്ന് മാറി അലക്സാൻഡ്രയുടെ പ്രാന്തപ്രദേശമായ അൽ മക്സ് എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റണമെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തോട് ഗുണദോഷിച്ചു കാരണം ആ പ്രദേശത്തെ കാലാവസ്ഥ രോഗശമനത്തിന് ഇയാളുടെ അസുഖം മാറാൻ ഏറ്റവും നല്ലതായിരിക്കുമെന്നായിരുന്നു അവരുടെ അഭിപ്രായം അതിന് പ്രധാന കാരണം അൽ മക്സ് എന്ന് പറയുന്ന ഈ പ്രദേശം ഒരു തെളിഞ്ഞ ഒരു തീരപ്രദേശമാണ് അതേപോലെ ഒരു വരണ്ട മരുപ്രദേശമാണ് ശാന്തമാണ് അങ്ങനെ ഇവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം കവി അവിടേക്ക് താമസം മാറുകയാണ് എന്നാൽ കവിയുടെ രോഗകാരണം യഥാർത്ഥത്തിൽ പിന്നെ കാലാവസ്ഥൻ്റെ പ്രശ്നം കൊണ്ടല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ യുവത്വ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ പ്രണയമായിരുന്നു അതിൻ്റെ കാരണമെന്നാണ് കവി പറയുന്നത് ഇപ്പോൾ കവി ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ട് ഈ കാലാവസ്ഥ മാറിയിട്ടും കടലോരത്ത് കഴിച്ചു കൂട്ടിയിട്ടും രോഗത്തിനൊരു മാറ്റവും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല അദ്ദേഹം ഏകാന്തനായിരിക്കേണ്ടി വരുമ്പോൾ തൻ്റെ നാട്ടിൽ നിന്നും പോരേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വേദന കൂടുതൽ കൂടുതൽ അധികരിച്ചു വരുന്നതായിട്ടാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത് കാരണം ഒടറ്റക്കാണ് അതേപോലെ ഒഴിഞ്ഞ പ്രദേശമാണ് വേറിട്ട നാടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ കാലങ്ങളിലെ അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ ഓർമ്മയിലെ ഓർമ്മയിലേക്ക് മനസ്സിലേക്ക് ഇങ്ങനെ പൊങ്ങി തിരിച്ചു വരികയാണ് അങ്ങനെ വേദനവും വേദനയും രോഗവും കവിക്ക് ഒരേ സമയം ഇരട്ടിയാവുന്ന കാണാൻ പറ്റും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഒരു വൈകുന്നേര സമയത്ത് ഈ കടലിൻ്റെ മുമ്പിലിരുന്ന് തൻ്റെ മനസ്സിൻ്റെ വേദനകൾ കടിച്ചമർത്തി ഖലീൽ മുത്റാൻ എഴുതുന്ന കവിതയാണ് അൽ മസാ എന്ന ഈ കവിത ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതേപോലെ നമ്മൾ റൊമാൻറ്റിക് കവിതകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിനാണ് പ്രാധാന്യം മനസ്സിൻ്റെ വേദനയും ദുഃഖവും അതേപോലെ മനസ്സിൻ്റെ സ്നേഹവും സന്തോഷവും ഇത്രയും ഇമോഷനുകളെയാണ് കവികൾ അവതരിപ്പിക്കുക ഇത്തരം ഒരു 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 മുനാസ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നിട്ട് വേണം ഈ കവിതയെ നമ്മൾ വായിക്കുവാൻ ഈ കവിത ഉടനീളം നമ്മൾ കാണുന്ന ഇമോഷൻസ് എന്ന് പറയുന്ന ഒന്ന് റിസനാണ് ദുഃഖമാണ് മറ്റൊന്ന് ക്യാബ വേദനയും സങ്കടവുമാണ് ലവ് ഐതുൽ ഫിറാഖ് ഒരു തൻ്റെ കവിതൻ്റെ കാമുകിയുമായി വേർപിരിഞ്ഞ വിരഹ ദുഃഖമാണ് പിന്നെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ശാരീരിക അസുഖങ്ങളാണ് ഏകാന്തതയാണ് ഇതൊക്കെയാണ് ഈ ഒരു കവിതയുടെ ഒരു അടങ്ങിയിട്ടുള്ള അവാത്തിഫ് അല്ലെങ്കിൽ അത് ആറ്റിഫത്ത് എന്ന് പറയുന്ന സംഗതി നമ്മുടെ പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ഡിസ്കഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ഈജിപ്തിലാണ് കഴിച്ചുകൂട്ടിയത് മതമയ്യ കവിതയിലുള്ള അദ്ദേഹത്തിൻ്റെ ശൈലി അത് വ്യതിരിക്തമാകുന്നു ബിഫിൽസ് തൻ്റെ ഫീലിംഗ്സിലുള്ള സത്യസന്ധത കൊണ്ടും വൽ അതിൻ്റെ ഒറിജിനാലിറ്റി കൊണ്ടും ആ ഫീലിങ്സ് ഒക്കെ ഒറിജിനൽ ഒറിജിനലായിരിക്കും വെറുതെ കൃത്രിമമായിട്ടൊരു ദുഃഖം ഉണ്ടാക്കിയെടുത്തിട്ട് അത് കവിതയാക്കിയതല്ല ചില ആളുകൾ അങ്ങനെയാണ് ഭാവനയിൽ ഇങ്ങനെ ഒരു സാധനം വിഭാവനം ചെയ്തിട്ട് അതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കും പക്ഷേ ഈ കവിതയിൽ നമ്മൾ വായിക്കുന്ന കവിയുടെ എല്ലാ ഇമോഷൻസും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ നേർ ചിത്രമാണ് നേരനുഭവമാണ് അതുകൊണ്ട് തന്നെ അതിൽ അസ്വാലത്തുണ്ട് ഒറിജിനാലിറ്റിയുണ്ട് വലുഖിബിഷൽ ഖത്രയിൻ ഷാഹിറുൽ ഖത്ര എന്ന പേര് അദ്ദേഹത്തിന് വിളിക്കപ്പെട്ടിട്ടുണ്ട് ബിസബ ബി സഫരിഹി അദ്ദേഹത്തിൻ്റെ യാത്ര കൊണ്ടാണത് ബൈ നമസുർ അലുബ്നാൻ കസീറൻ ഈജിപ്തിൻ്റെയും ലുബ്നാൻ്റെയും ഇടയിലുള്ള ധാരാളം അവിടേക്കും ഇവിടേക്കും യാത്രയും താമസവും ഉണ്ടായിട്ടുണ്ട് ഫഖാനി എൻ തമി ലിൽ ബു ലിൻ ബലദൈനി ബിഷക്കിലിൻ കബീർ വലിയൊരളവോളം ഈ രണ്ട് രാജ്യത്തിലേക്കും അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട് ത അക്ബറ ടു അക്ബിറുല ഖസീറത്തു ടു അബ്ബിറുല ഖസീത്തു ഷാ ഇർ ഖലീൽ മുത്തുറാൻ ഖലീൽ മുത്തുറാൻ്റെ ഈ കവിത നമുക്ക് പറഞ്ഞു തരുന്നത് അൻ ആ അൻ ആലാമി ഫിറാഖിഹി അൻ ഹബീബത്തിഹി തൻ്റെ പ്രേയസ്യുമായിട്ടുള്ള വേർപാടിൻ്റെ വേദനകളെക്കുറിച്ചാണ് വഹുർബത്തി അൻ വതുനിഹി തൻ്റെ നാട്ടിൽ നിന്ന് പോകേണ്ടി വന്ന ഖുർബത്ത് ഖരീബ് ഖരീബന വിദേശീനാണ് അവിടെ വിട്ട് പോകേണ്ടി വന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് വൈഷ്തക്കീഫിൽ ഖഷീദ ഈ കവിതയിൽ അദ്ദേഹം ആവലാതി പറയുന്നുണ്ട് മാബിഹിമിൻ അലമ്മ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മാബിഹിമിൻ അലം വേദനകൾ എന്താണെന്നുള്ളത് അഹു യഖിഫ് അലാഷാത്തിൽ ബഹം കടലിൻ്റെ തീരത്താണ് അദ്ദേഹം നിൽക്കുന്നത് കടൽ തീരത്ത് നിന്നിട്ടാണ് ഈ കവിത അദ്ദേഹം എഴുതുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഖത്തബൽ ഷാഹിൾ ഖലീൽ മുത്തുറാൻ ഹാദിഹുൽ മിലാദിയ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഹലീൽ മുത്തുരാൻ ഈ കവിത എഴുതുന്നത് ബി സബബി ലിഹി അദ്ദേഹത്തിൻ്റെ ഒരു രോഗം കാരണം അല്ലെ കാന കാനസബം ഫി നഖ്ലിഹി ആ രോഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രക്കുള്ള കാരണം ലിൽ ഇലാജ് ചികിത്സാർത്ഥം അൽ മക്സ് എന്നാണ് അതിൻ്റെ പ്രോപ്പർ സ്ഥലം കിതാബത്തെ ഷെയർ അദ്ദേഹം കവിതാ രചനയിലേക്ക് തിരിഞ്ഞു ലിയോ അക്ബിർ അൻ അലമിഹി തൻ്റെ വേദനകളെ പറയാൻ വേണ്ടി മിൻ ഹിലാ ലിസുദിഖിഹി തൻ്റെ ഇമോഷൻസിൻ്റെ സത്യസന്ധമായ നിലയിൽ തന്നെ വേദന പറയണം ഹി തൻ്റെ ഫീലിംഗ്സുകൾ റഈസ് ലി ഖസീദ ഈ കവിത എഴുതാനുള്ള മുഖ്യ കാരണം റഈസി പ്രധാന കാരണം ഹുവ ഖിസ്സത്തുൽ ബിൾല അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ പാഴായിപ്പോയ പ്രണയത്തിൻ്റെ കഥയാണ് ആഷഹ മഅ ഹി തൻ്റെ ഹബീബത്തുമായി ചിലവഴിച്ചിട്ടുള്ള ഓക്കെ ഇനി നമുക്ക് ഇൻഷാല് നസുൽ എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒന്നാമത്തെ വരി എന്താ അലം ഫഖിൽ തുഫീഹി മിൻ ഫതലാ ആദ്യം ഇതിലെ പദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കവിത ഷിർഹി ചെയ്യുമ്പോൾ ആദ്യം നമുക്കതിൻ്റെ മുഫ്രദാത്തിൻ്റെ മായന കൊടുക്കേണ്ടതുണ്ട് പരീക്ഷാ പേപ്പറിലൊക്കെ അങ്ങനെ എഴുതേണ്ടതുണ്ട് അതിനുശേഷമാണ് ശേഷമാണ് അതിൻ്റെ ഷിറിലേക്ക് നമ്മൾ പോകേണ്ടത് അപ്പോൾ അതിൻ്റെ മാർക്കിൻ്റെ സ്വഭാവം അനുസരിച്ച് അത് കൂടുകയും കുറേയൊക്കെ വേണം ഷിറകളൊക്കെ ചില വരികൾ ഷെർഹി ചെയ്യാൻ പറഞ്ഞ തൊട്ട് മുമ്പത്തെ വരിയും ശേഷമുള്ള വരിയൊക്കെ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയണം അല്ലെങ്കിൽ അതിൽ ആശയെങ്കിലും പ്രതിഫലിപ്പിക്കാൻ കഴിയണം ഓക്കെ ഇവിടെ വന്നത് ഒന്ന് ദാ ഉൻ ദാ ഉൻ എന്ന് പറഞ്ഞ മറവൻ രോഗം അലമ്മ അലമ്മ എന്ന് പറഞ്ഞാൽ അസ്വാബനി എനിക്ക് ബാധിച്ചു ഹിൽ തുൽ എന്ന് പറഞ്ഞ വനൻ തു ഞാൻ വിചാരിച്ചു സ്വഭുവത്തി സ്വബുവത്തി എൻ്റെ കഠിനമായ പ്രണയം അതേപോലെ ബുറഹ ഈ ബുറഹ ഇനഷത്തു ആലാമി എൻ്റെ കഠിനമായ വേദന അപ്പം എന്താണ് ഇവിടെ കവി പറയുന്നത് ദാഉൻ ഒരു രോഗം അലമ്മ അതെന്നിൽ വന്ന് ഭവിച്ചു എനിക്കു ബാധിച്ച രോഗം ഫീഹി ആ രോഗം എനിക്ക് ബാധിച്ചപ്പോൾ അതിൽ ഞാൻ വിചാരിച്ചു പോയി ഷിഫി എൻ്റെ ശമനമുണ്ടെന്ന് എന്തിൻ്റെ ശമനം മിൻ മിൻസ്വഭവത്തി എൻ്റെ പ്രണയത്തിൻ്റെ ആ കഠിനമായ ആ പ്രയാസത്തിനുള്ള ശമനമായിരിക്കും എൻ്റെ രോഗമെന്ന് ഞാൻ വെറുതെ വിചാരിച്ചു അപ്പം എൻ്റെ മനസ്സിൻ്റെ വേദനയും മനസ്സിൻ്റെ സങ്കടവും ദുഃഖവും കാലങ്ങളായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട് അതിനൊരു നിന്നൊരു മോചനം എനിക്ക് കിട്ടുന്നില്ല അപ്പം അതിനൊരു ഷിഫയായിരിക്കും എൻ്റെ ശരീരത്തിനു ബാധിച്ച ഈ രോഗമെന്ന് ഞാൻ വിചാരിച്ചു പോയി ഫതദാസ് പക്ഷെ സംഭവിച്ചെന്താ ഇരട്ടിയാവുകയാണ് ചെയ്ത് എന്ത് എൻ്റെ വേദനയുടെ കാഠിന്യം ഇരട്ടിയാവുകയാണ് ഉണ്ടായത് ഇത് കുറുഷുന കവി ഇവിടെ പറയുന്നു അന്നൽ മറതല്ല അദ്ദേഹത്തിന് ബാധിച്ച രോഗം ഹബീബ തൻ്റെ ഹബീബത്തിനെ വേർപിരിഞ്ഞതിനുള്ള ദുഃഖത്തെ മറപ്പിച്ചു കളയുമെന്നാണ് അദ്ദേഹം വിചാരിച്ചത് വലാഖിം എന്നാൽ മഹദസ അക്സ് അതിന് വിപരീതമാണ് ഇത് കാരണം ഇസ്ദാദത്തെ അലാബാത്തു കൂ ഈ ശരീര രോഗം വന്നപ്പോൾ ഇങ്ങനെ താമസിക്കേണ്ടി മാറി താമസിക്കേണ്ടി വന്നപ്പോൾ ആ വേദന ഇരട്ടിയാവുകയാണ് ഉണ്ടായത് എന്നതാണ് യാഥാർത്ഥ്യം രണ്ടാമത്തെ വരി ുർബലൻ എന്നാണ് രണ്ട് ദുർബലരെ ആരണ്ട് ദുർബലർ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഹൃദയവും ശരീരവും രണ്ടും ദുർബലമായിട്ടുണ്ട് കവിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിനേറ്റ അസുഖം കാരണം ഇന്ന് ശരീരം ദുർബലമാണ് മനസ്സിന് കാലങ്ങൾക്കേറ്റ മുറിവ് കാരണം ഹൃദയവും മനസ്സുമെല്ലാം ദുർബലമാണ് അവ രണ്ടും ദുർബലമായി പോയിട്ടുണ്ട് ആ രണ്ട് ദൗർബല്യങ്ങളെ കവി എന്തു ചെയ്യാണ് എടുത്തു വിളിക്കുകയാണ് എന്നിട്ട് ആ കവി അവരെ അഭിസംബോധന ചെയ്തു പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഇസ്തിബ്ദാദന ഇസ്തിപത്യാണ് സ്വേച്ഛാധിപത്യമാണ് ഇസ്തബദ്ദാബി നിങ്ങൾ രണ്ടുപേരും എന്നിൽ അടക്കി വാണിരിക്കുന്നു വമാഫി ദുൽമി നിങ്ങളുടെ അക്രമത്തിൽ ഉള്ളതെന്താണ് മിസുലു തഹക്കും ഇൽ ദുഅഇ ദുർബലർക്കുമേൽ ആധിപത്യമുള്ളവൻ കയ്യൂക്കുള്ളവൻ അധികാരം ഉപയോഗിക്കും പോലെ ഓൾറെഡി ദുർബലനാണ് പിന്നെ പിന്നോക്കക്കാരാണ് അങ്ങനത്തെ ദുർബലർക്ക് മുന്നോക്കത്തിലുള്ള ശക്തന്മാരായ ഭരണാധികാരികൾ ആധിപത്യം നൽകി പീഡിപ്പിക്കുന്ന പോലെ അതുപോലെ നിങ്ങൾ രണ്ടു പേരും എന്നെ ദുർബലമായ എന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു അടക്കി വാണിരിക്കുന്നു ഇപ്പോൾ എല്ലാം ദുർബലമായിട്ടുണ്ട് എന്നാണ് കവി പറഞ്ഞത് യശ് കുഷാ ഇറു കവിയുടെ ആവലാതി പറയാണ് മാസ്വാബൽ ബഹു വജിസ് മഹു മിൻ അമ്രാദ് തൻ്റെ ഹൃദയത്തിനും ശരീരത്തിനും ബാധിച്ച രോഗങ്ങൾക്ക് ആ രോഗങ്ങളെക്കുറിച്ച് ആവലാതി പറയുന്നു ഒമാ തെസബ് ബബാ ബിഹി മിൻ അലം അവിടെ രണ്ടെണ്ണ രണ്ടു കാര്യങ്ങൾക്കും പിന്നെ ഈ രോഗം ഉണ്ടാവാനുള്ള കാരണം എന്താണ് അത് മീൻ അലം വ വഹുസുൻ അതിനുണ്ട് അലമും ഹുസനുമാണ് ഉണ്ടായിട്ടുള്ളത് അതാവട്ടെ ഫിഹി മായ തജബ്ബറാനി ബിഹി അവ രണ്ടും ആ വേദനയും ദുഃഖവും നിറഞ്ഞ രണ്ട് ശരീരവും ഹൃദയവും അദ്ദേഹത്തെ അടക്കി വരിക്കുന്നുണ്ട് കമായ തജബ്ബർ ഉദ്വാലിമു ബിൽ ദുർബലരെ ളാലിമുകൾ അക്രമികൾ അടക്കി വാഴുന്ന പോലെ തൻ്റെ ഇവത്ത കാലത്തെ പ്രണയവും വിരഹവും കാരണം ഹൃദയം തകർന്നു വേദന ആ ഹൃദയ ഇന്ന് ശരീരത്തെയും ബാധിച്ചു ഇപ്പോഴേതാ ശരീരം ദുർബലമായിരിക്കുന്നു ഈ വേദനയും ദുഃഖവും ദുർബലർക്കു മേൽ സ്വച്ഛാധിപതികൾ ഏൽപ്പിക്കുന്ന അക്രമം പോലെയായിട്ടുണ്ട് എന്ന് കവി ഇവിടെ പറയാൻ ശ്രമിക്കുകയാണ് മൂന്നാമത്തെ വരിബുബത്തു അവിടെ ആ എന്ന് പറഞ്ഞാൽ അൽബു ഷദീദു ശക്തമായ പ്രണയത്തിനാണ് പറയാം അൽ ജവാൻ ഖൽബ് ഹൃദയത്തിൻ്റെ കത്തിക്കരിയലാണ് ദുഃഖം കാരണത്താലുള്ള നുരമ്പിപ്പോയ വസ്ത്രത്തിനാണ് ഖിലാലത്തര ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരീരമാണ് അതേപോലെ റസത്ത് എന്ന് പറഞ്ഞാൽ ബലിയത്ത് നുരമ്പിയിട്ടുണ്ട് എന്നാണ് അല്ല ദു വാഖ് എന്ന് പറഞ്ഞാൽ ജം ആണ് വഹുവൽ മറം ദ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് രോഗമാണ് അപ്പോൾ എന്താണ് കവി ഇവിടെ പറയുന്നത് അൽബുൻ അതാപത്തു ജവ എനിക്ക് ബാധിച്ച ജവയും സ്വഭാവത്തും ആ കഠിനമായ പ്രണയവും അതുപോലെ ഹൃദയത്തിൻ്റെ വിരഹത്താലുണ്ടായിട്ടുള്ള ഹൃദയം കരിഞ്ഞു തീർന്ന ആ വേദനയെല്ലാം എൻ്റെ ഹൃദയത്തെ ഉരുക്കി തീർത്തിരിക്കുന്നു അതാബന ഉരുക്കുക അതിന് എൻ്റെ ഹൃദയത്തെ ഉരുക്കിയിട്ടുണ്ട് വഹിലാലത്തു ഇനി ആ ഹൃദയത്തെ പൊതിഞ്ഞ വസ്ത്രമാകട്ടെ റസത്ത് പിന്നല്ലത് വായി രോഗങ്ങൾ കാരണം നിരമ്പിപ്പോയിരിക്കുന്നു ഖിലാലത്ത നേർത്ത വസ്ത്രമാണ് ഈ നേർത്ത വസ്ത്രത്തെ രോഗങ്ങൾ നിരുമ്പി തീർത്തിരിക്കുന്നു ഇവിടെ കവി വസ്ത്രം എന്ന് പറഞ്ഞത് ഹൃദയത്തെ പോലും വസ്ത്രം ഏതാ ഉദ്ദേശിക്കുന്നത് ശരീരമാണ് അപ്പം എൻ്റെ ശരീരത്തെ ആകട്ടെ രോഗങ്ങളും അങ്ങേയറ്റം പിടികൂടിയിരിക്കുന്നു ഇവിടെ കവി പറയുകയാണ് അൻ ക്ഷീണിതമായ തൻ്റെ ഹൃദയത്തെക്കുറിച്ച് എങ്ങനത്തെ ക്ഷീണിച്ചാണ് മെൻഷിദ്ധി വധക്കത്തിൽ പ്രണയത്തിൻ്റെ ശക്തമായ പ്രഹരം കാരണത്താലാണ് വാഞ്ചസദിഹി തൻ്റെ ശരീരത്തെക്കുറിച്ചും കവി പറയുന്നുണ്ട് അല്ലെങ്കിൽ അസ്ബഹ സൗബിൽ ബാലി ദുരുംബിയ വസ്ത്രം പോലെ അതായിട്ടുണ്ട് അതും മിൻഷിദ്ധത്തിമർ ദിഹി തൻ്റെ രോഗത്തിൻ്റെ കാഠിന്യം കാരണം ഇപ്പോൾ കവി ഇങ്ങനെ പറയാണ് കൽബി അസ്ബഹദിഫ എൻ്റെ ഹൃദയം ദുർബലമായിരിക്കുന്നു മിനൽ ഹവ ദുഃഖം കാരണത്താൽ ഹവ കാരണത്താൽ അതേപോലെ അകൽച്ച കാരണത്താലും ഹൃദയത്തിൻ്റെ ആഴ്ചകളും ആഗ്രഹവും കാരണത്താൽ ഇന്ന് ആ വേദന കാരണത്താൽ ഹൃദയം ദുർബലമായിരിക്കുന്നു വജസദീ എൻ്റെ ശരീരമാകട്ടെ അല്ലെ ഹല്ലത്ത് ബിഹിൽ വ്യത്യസ്തങ്ങളായ രോഗങ്ങളാണ് അതിൽ ബാധിച്ചിട്ടുള്ളത് ഫസ് ലഈഫ അങ്ങനെ എൻ്റെ ഹൃദയ ശരീരവും ദുർബലമായിരിക്കുന്നു മിൻകസറത്തിൽ അമ്രാദ് ആ ധാരാളമായ രോഗം കാരണം അല്ലെ ശക്തമായ പ്രണയം പ്രേമം അത് കത്തിപ്പടർന്ന കാരണത്താൽ എന്നെ ഹൃദയത്തെ ഒരുക്കി തീർത്തിരിക്കുന്നു ഹൃദയത്തിൻ്റെ മേലുള്ള കട്ടി കുറഞ്ഞ വസ്ത്രമാകട്ടെ അഥവാ എൻ്റെ ശരീരമാകട്ടെ രോഗങ്ങൾ നിരുമ്പിപ്പിച്ചിരിക്കുന്നു എന്ന് കവി പറയുകയാണ് ഇവിടെ കവി ഹൃദയത്തെ ഉരുകുന്ന ഒരു വസ്തുവിനോടാണ് ഉപമിക്കുന്നത് അതേപോലെ ശരീരത്തെ നുരുമ്പിയ ഒരു വസ്ത്രത്തോടും ഇവിടെ തഷ്ബീഹ് ചെയ്ത് കാണാൻ പറ്റും ഈ ഒരു തഷ്ബീഹൊക്കെ ഈ റൊമാൻസിലുള്ള വലിയ ആശയങ്ങൾ നൽകുന്ന ഒരു രീതിയാണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പിന്നീടൊക്കെ ആ കാര്യങ്ങളൊക്കെ പഠിക്കും നാലാമത്തെ വരിയിലേക്ക് പോകുമ്പോൾ അവിടെ എന്ന് പറഞ്ഞ ഹവാ അവിടെ ഉദ്ദേശിക്കുന്നത് കാറ്റ് എന്നാണ് ഇഹ്റാജുൽ കാറ്റെന്നാണ് ദുഃഖം കാരണത്താൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ വരുന്ന വരുന്ന പുറത്തേക്ക് വരുന്ന കാറ്റിന് അഥവാ നടുവീർപ്പിന് നമുക്ക് തനഹുദ് എന്ന് പറയാം അതേപോലെ തസുബീബ് എന്ന് പറഞ്ഞാൽ ഷഹീഖ് എന്ന് പറഞ്ഞാൽ തേങ്ങിക്കരച്ചിലിനാണ് ഷഹീഖര അതേപോലെ ഷൈദ എന്ന് പറഞ്ഞാൽ സഫീർ ഏങ്ങലടിക്ക് പറയും അപ്പോൾ കവി ഇങ്ങനെ നിൽക്കുന്ന പശ്ചാത്തലം നമുക്ക് ഓർമ്മ പോകണം കടലിൻ്റെ മുമ്പിലാണ് വിദൂരത്തു നിന്നാണ് തൻ്റെ മനസ്സിനെ പിടികൂടിയ ആ ആ ഒരു വിരഹ ദുഃഖം അവിടെയുണ്ട് ശരീരത്തിനെ ബാധിച്ച അസുഖം അവിടെയുണ്ട് ഇപ്പം ഇന്ന് ശരീരത്തിൻ്റെ അവസ്ഥ കവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്ഹുമ അവക്ക് രണ്ടിനുമിടയില് എൻ്റെ ആത്മാവ് രണ്ടും തന്നെ ദുരുമ്പ്യ ശരീരം പിന്നെ തകർന്നടിഞ്ഞ ഹൃദയവും അതിൻ്റെ അടിയിൽ എൻ്റെ ആത്മാവാകട്ടെ നസീമു തഹ ഹുദിൻ നെടുവീർപ്പിൽ പുറത്തു വരുന്ന കാറ്റ് മാത്രമാണ് അത് മാത്രമാണ് ഇന്ന് എൻ്റെ ആത്മാവ് അതും എപ്പോഴാണ് നെടുവീർപ്പ് വരിക ഫിഹാലൈ അത്ത സ്വീ ബി വസ്വ ഏങ്ങലടിയുടെയും തേങ്ങിക്കരച്ചുലിൻ്റെയും ഇടയിൽ ഇടയ്ക്കിടെ പുറത്തേക്ക് വരുന്ന നെടുവീർപ്പ് ആ നെടുവീർപ്പിലൂടെ പുറത്തു വരുന്ന ആ ചുടുകാറ്റുണ്ടല്ലോ ആ ചുടുകാറ്റാണെന്നെൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഇന്ന റോഹാഹിർ കവിയുടെ ആത്മാവ് ബൈന അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും ഇടയിൽ ദുർബലമായിട്ടുണ്ട് അത് ലോലമായ ഒരു ചെറിയ കാറ്റുപോലെ ഫിഹാലത്തെ നെടുവീർപ്പിൻ്റെയും ഇടയിൽ ആ അവസ്ഥയിൽ പുറത്തേക്ക് വരുന്ന അല്ലെ കവിയുടെ ആത്മാവ് വേദനിക്കുന്ന ഹൃദയത്തിനും ശരീരത്തിനുമിടയിൽ ദുർബലമായി തീർന്നിരിക്കുന്നു എന്ന് പറയണം അത് നടുവീർപ്പുകൾക്കും തേങ്ങിക്കരലുകൾക്കുമിടയിൽ നിന്ന് ഉയർന്നു വരുന്ന ലോലമായ ചെറിയ കാറ്റുപോലെ ആയിട്ടുണ്ട് എന്നാണ് കവി ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് അഞ്ചാമത്തെ വരിസ് പറഞ്ഞു ദുഃഖവും സങ്കടവും കാരണത്താൽ ഉണ്ടാകുന്ന നെടുവീർപ്പുകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ നിശ്വാസങ്ങൾക്കാണ് അത്തരം ദുഃഖങ്ങൾക്കാണ് ശരീരം കഥരി എന്ന് പറയാം പിന്നെ എന്ന് പറഞ്ഞാൽ യുഹത്തി മൂടുക പൊതിയുക എന്നാണ് നുലൂബ് കാരണം ജഫാഫ് വരണ്ട് പോയിട്ടുള്ള യു അലി എന്ന് പറഞ്ഞാൽ ഇവിടെ യുഹുലി കുഹു നശിപ്പിക്കുക എന്ന് എന്ന അർത്ഥത്തിലാണ് കവിയോട് പറയാൻ ശ്രമിക്കുകയാണ് എൻ്റെ ബുദ്ധിയെ ദുഃഖങ്ങളെല്ലാം മൂടിയിട്ടുണ്ട് അത് പ്രകാശത്തെ മൂടിക്കളഞ്ഞ വിളക്ക് പോലെയായിട്ടുണ്ട് എനിക്ക് നേരെയൊന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എൻ്റെ രക്തമെല്ലാം അത് വരണ്ടു പോയിരിക്കുന്നു അത് ബുദ്ധിയുടെ എൻ്റെ ബുദ്ധിയുടെ ദൗർബല്യത്തെ നശിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ അതിനെ ദൗർബല്യത്തിരട്ടിയാക്കുന്നതാണ് എൻ്റെ ബുദ്ധി നശിപ്പിച്ചു കളയുന്നതാണ് എന്ന് കവി ഇവിടെ പറയാൻ ശ്രമിക്കേണ്ടത് വൽ അഖിലുക്കൽ മിസ്ബാഹി ബുദ്ധി എന്ന് പറഞ്ഞാൽ വിളക്ക് പോലെയാണ് പക്ഷേ ആ വളക്കിനു സംഭവിച്ചു യഹഷാനു റഹു അതിൻ്റെ നൂറിനെ മൂടിയിരിക്കുന്നു അതിൻ്റെ പ്രകാശത്തെ മൂടിക്കളഞ്ഞിട്ടുണ്ട് കദരിയൻ എൻ്റെ എന്താ മൂടിക്കളഞ്ഞത് എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ ആ വിളക്കിനെ മൂടിക്കളഞ്ഞിരിക്കുന്നു വഴിഫുഹു അതിനെ നശിപ്പിക്കുന്നുണ്ട് അതിനെ ദുർബലമാക്കുന്നുണ്ട് നുതു ബുദ്ധിമാ ഈ എൻ്റെ ഹൃദയങ്ങളെല്ലാം വരണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ബുദ്ധി അത് അത് ദുർബലമാക്കുകയും ചെയ്യുന്നു ഇന്ന് നേരെ ചൊവ്വയൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ എൻ്റെ രക്ത രക്തം രക്തങ്ങളെല്ലാം അത് ഉണങ്ങിപ്പോയിട്ടുണ്ട് അല്ലേ ഇവിടെ കവി അച്ലിനെ മിഷ്ബാഹിനോടാണ് തശ്മുക ചെയ്യുന്നത് ബുദ്ധി വിളക്ക് പോലെ എന്നാണ് കാരണം രണ്ടിൻ്റെയും പർപ്പസ് എന്താ വിളക്ക് ആളുകൾക്ക് വഴി കൊടുക്കും ബുദ്ധിയും ജീവിതത്തിൻ്റെ വഴി കാണിക്കേണ്ടതാണ് പക്ഷേ എൻ്റെ ബുദ്ധി ഇന്ന് അതിന് സാധിക്കാത്ത അവസ്ഥയിലേക്ക് മാറി അപ്പോൾ ഹൃദയത്തിനു ബാധിച്ചു മനസ്സിനു ബാധിച്ചു ശരീരത്തിനു ബാധിച്ചു റോഷ അത് അത് ഒരു നെടുവീർപ്പിലേക്ക് മാത്രം എത്തി എന്നിതാ എനിക്ക് നേരാവണ്ണം ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ യഹൂൽ ഷാഹിർ കവി പറയാണ് അഹിലേ ദുഃഖം എൻ്റെ ബുദ്ധി എൻ്റെ ബുദ്ധിയെ മൂടിയിരിക്കുന്നു ഫലീർ ഷാഹിബ് നേരാവണ്ണം എന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല എൻ്റെ രക്തങ്ങളാവട്ടെ അത് അത് വരണ്ടു പോയിരിക്കുന്നു ഇന്ന് ആ വരണ്ട കാരണത്താൽ എൻ്റെ ഹൃദയത്തെ അല്ല എൻ്റെ ബുദ്ധിയെ അത് കൂടുതൽ വരണ്ടതാക്കി തീർത്തിരിക്കുന്നു വാഹുനാഷ ബഹ്ഷാർ അഖ്ലഹു ഇവിടെ കവി തൻ്റെ ബുദ്ധിയെ തഷ്ബിഹി നടത്തുന്നത് ബിമിസ് ബാഹിൻ ഒരു വിളക്കിനോടാണ് അതിൻ്റെ വെളിച്ചമാകട്ടെ ദുർബലമാണ്

ഹഷാശത്തി എന്ന് പറഞ്ഞാൽ ബക്കീയത് അൽ മറർ രോഗത്തിലൂടെ ആത്മാവിൻ്റെ അവശേഷിക്കുന്ന ഭാഗം അതിനെ ഹഷാശത്തി എന്ന് പറയുന്നത് അൽ മുസ്തീർന്ന എൻ്റെ പ്രക്ഷോഭിതമായ എൻ്റെ കാഴ്ചപ്പാടുകൾ എന്നാണ് അതാണ് ദക്ക എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാക്കുന്നത് പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ആക്ച്വലി എൻ്റെ ബുദ്ധി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ കവി ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ കവി ഇവിടെ വെച്ചിട്ട് എന്തു ചെയ്യാണ് തൻ്റെ കാമുകിയോട് അഭിസംബോധന ചെയ്യുന്ന രീതിയിലേക്ക് കവിതയെ കൊണ്ടുപോവുകയാണ് ഹാദല്ല എനിക്ക് ഇതെല്ലാം ബാക്കിയാക്കിയത് നീയാണ് നീയാണ് ഇതിനെ ഈ രൂപത്തിൽ ബാക്കിയാക്കിയത് മുന്നിയത്തി എൻ്റെ എൻ്റെ പ്രതീക്ഷയെ എൻ്റെ അവലംബമെ എൻ്റെ പ്രതീക്ഷ അതൊക്കെ നീയായിരുന്നു പക്ഷേ എൻ്റെ പ്രതീക്ഷയെ എന്നെ ഈ രൂപത്തിലേക്ക് എത്തിച്ചത് നീയാണ് മിൻ അത് ലുഴി എന്റെ വാരിയല്ലുകൾക്കിടയിലുള്ള ഈയൊരു കോലമുണ്ടല്ലോ അതാണ് ഹാദല്ലതി ഇത് ഇതിനെ ഈ രൂപത്തിലെത്തിച്ചത് ഹാശതി അതേപോലെ എൻ്റെ ആത്മാവിൻ്റെ അവസാനത്തെ ആ തുടിപ്പ് രോഗം കാരണം എൻ്റെ ആത്മാവിൽ നിന്നുള്ള അവസാനത്തെ തുടിപ്പും വതക്ക ഈ എൻ്റെ ഈ അവസ്ഥയിലുള്ള ചിന്തയും കാഴ്ചപ്പാടും ബുദ്ധിയും അതെല്ലാം ഈ ഒരു നിലക്ക് ബാക്കിയാക്കിയത് അത് നീ മാത്രമാണെന്ന് അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കവി പറയാണ് യുഹാതിബു ഷാഹിർ മഹബൂബത്തഹു തൻ്റെ മെഹബൂബയെ ഷാഹിറോട് അഭിസംബോധന ചെയ്യുകയാണ് യുഹ്ബി റുഹാ അവളോട് പറയുകയാണ് യും തൻ്റെ ബുദ്ധിയേയും ക്ഷീണിപ്പിച്ചത് അവളാണെന്ന് ഇതാ കവി ഒരു പോലെ ആയിരിക്കുന്നു ഇങ്ങനെ പറയാണ് ഇന്ന നിന്നോടുള്ള പ്രണയം ലം യാ എൻ്റെ പ്രതീക്ഷയെ എനിക്കൊന്നും ബാക്കിയാക്കിയില്ല മിൻ മിൻജുസ്മി എൻ്റെ ശരീരമോ വറോഷ് എൻ്റെ ആത്മാവോ വാക്ലി എൻ്റെ ബുദ്ധിയോ ദേ ഞാനിന്ന് ഈ അവസ്ഥയിലെ കാരണം നീ മാത്രമാണെന്ന് ആക്ഷേപിക്കുന്നു നിന്നോടുള്ള പ്രണയം എന്നെ തകർത്തിരിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ ശരീരം എൻ്റെ ആത്മാവിൻ്റെ ബുദ്ധി എല്ലാം എനിക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്നൊന്ന് ഒന്നും എനിക്ക് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ബാക്കിയില്ല ഇന്ന് കാണുന്ന കോലമാണ് എനിക്ക് നീ ബാക്കി വെച്ചു തന്നത് എന്നാണ് കവി പറയുന്നത് ഏഴാമത്തെ വരിയിൽ വരുമ്പോൾ ഓമ്രൈനിൽ രണ്ട് ആയുസ് അതായത് ഓമർ ഉൽ ഫത്താവർ മുഖല്ലിദ് അത് നമുക്ക് അടുത്ത വലിയ വരുന്നുണ്ട് അത് എന്താണ് ഓമ്രൈൻ എന്നുള്ളത് രണ്ട് ആയുസ് ഉദ്ദേശിക്കുന്നത് യുവത്തെ കാലഘട്ടത്തിൻ്റെ ആയുസ്സും അതേപോലെ മുഖല്ലിത്ത് ശാശ്വത തത്വം നൽകുന്ന ആയുസ്സും രണ്ട് ആയുസ് അതാഴ്ത്തി എന്നാൽ സുഫി എന്ന ഹുസ് എൻ്റെ ദുഃഖം അപ്പോൾ കവി പിന്നീട് അവൾ അഭിസംബോധന പറയാണ് എൻ്റെ രണ്ട് ആയുസ് നിന്നിൽ ഞാൻ നിന്നിലാണ് ഞാൻ പഴക്കിയത് രണ്ടായുസ് എന്താന്ന് അടുത്ത വരിയിൽ പറയണല്ലേ ഒന്ന് പറയാം ശാ രണ്ടായുസ് എന്ന് പറഞ്ഞാൽ എൻ്റെ യുവത്വ കാലഘട്ടത്തിൻ്റെ ആ നല്ല തുടിപ്പുള്ള കാലം അന്ന് ഞാൻ എൻ്റെ ആയുസ് നിനക്കു നൽകി നിന്നിലാണ് ഞാൻ പഴക്കിയത് അതാണ് ഒരു ആയുസ് രണ്ടാമത്തെ ആയുസ് പറഞ്ഞ മുഹല്ല മുഹല്ലജ് ശാശ്വതത്വം നൽകുന്ന ആയുസ് അഥവാ സാഹിത്യത്തിൻ്റെ ആയുസ് അന്ന് എനിക്ക് നല്ല കവിതകളും രചനകളും നടത്തി കാലങ്ങളോളം ലോകം വായിക്കുന്ന ഒരു സാഹിത്യ സൃഷ്ടികൾ ഇവിടെ നൽകാൻ ആ രൂപത്തിലേക്ക് എൻ്റെ ആയുസിനെ വിനിയോഗിക്കാമായിരുന്നു എൻ്റെ സാഹിത്യ ജീവിതം പക്ഷെ അതും ഞാൻ തുലച്ചുകളഞ്ഞു നിനക്കു വേണ്ടി അങ്ങനെ എൻ്റെ രണ്ടായുസും നിന്നിൽ ഞാൻ പാഴാക്കി ഓം റൈനി ഞാൻ നിന്നിലാണ് എൻ്റെ രണ്ട് ആയുസുകളെയും പാഴാക്കിയത് ീ നീയൊന്നിനോട് നീതി കാണിച്ചിരുന്നെങ്കിൽ ഇൻസാഫ് കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ കരച്ചിലുകളോ എൻ്റെ ദുഃഖമോ രണ്ടും പരിഗണിക്കപ്പെടാത്ത അവസ്ഥയിലായി ലം യജുദുറ രണ്ടും പരിഗണിക്കപ്പെട്ടില്ല ബി അതെ ബിത്തുഫി എൻ്റെ ദുഃഖവും കരച്ചിലും ഹുനൈ അക്കുൽ എന്നിവിടെ കവി പറയണം അത് ഫറത്തു ബി ഉംരി മിൻ അജലിഖ് നിനക്കു വേണ്ടി എൻ്റെ ആയുസ്സുകൾ ഞാൻ വിനിയോഗിച്ചു ലക്കിന്നി വലം തനി പക്ഷേ നീ എന്നോട് അതിക്രമം കാണിച്ചു വാലായിർ എൻ്റെ കഴിഞ്ഞ കാലത്തെയും വരാനിരിക്കുന്ന എൻ്റെ സാഹിത്യകാരൻ എന്ന ഒരു കവിയെന്ന നല്ല കാലത്തെയും നിന്നിൽ ഞാൻ പാഴാക്കി അമാതാലിക്കലം തൻ സുഫീനി നീ എന്നോടാവട്ടെ ഒരു നിലക്കും നീതി പുലർത്തിയില്ല വലം തവല്ലൈ മാതി വൽഹാദിർ എൻ്റെ രണ്ട് കാലവും അവ ഏറ്റെടുത്തില്ല ത എസ് സഫി ത എൻ്റെ കരച്ചിലോ എൻ്റെ സങ്കടമോ ഐ അഹമ്മിയ ഒരു നനക്കുള്ള പ്രാധാന്യവും കൽപ്പിക്കപ്പെട്ടില്ല അതെ എൻ്റെ ആയുസ് മുഴുവനും നിനക്ക് വേണ്ടിയാണല്ലോ ഞാൻ പാഴാക്കി പാഴാക്കിക്കളഞ്ഞത് എല്ലാം നിനക്ക് നൽകി എൻ്റെ സുവർണ കാലഘട്ടം അത് യുവത്വമായിരുന്നു അതാണ് ഒരു കാലം ഒരു ഒരായുസ് എൻ്റെ സാഹിത്യ ജീവിതമാണ് മറ്റൊന്ന് എല്ലാം നിനക്ക് നൽകിയെങ്കിലും നീ എന്നോട് നീതി കാണിച്ചില്ല എൻ്റെ കരച്ചിലുകളും എൻ്റെ സങ്കടങ്ങളും അർത്ഥശൂന്യമായി പോയെന്ന് കവി ഓർക്കുകയാണ് ആ രണ്ട് ആയുസ് ഏതാണെന്നുള്ളത് ഒന്നുകൂടെ വ്യക്തമാക്കിയിട്ടാണ് അടുത്ത വരികളിൽ കവി പറയുന്നത് എട്ടാമത്തെ വരിയിൽ വരുമ്പോൾ അതാണ് യുവത്വത്തിൻ്റെ കാലഘട്ടം ആ അൽഫാനി അതാഘട്ടം നശിച്ചു പോകുന്നൊരു ആയുസ് ആണ് അതാ കാലത്ത് ആനന്ദിക്കേണ്ട ആയുസ് ആണ് പക്ഷെ അന്നും ദുഃഖങ്ങൾ മാത്രം ഒന്ന് നശിക്കാത്തതാണ് അതെന്താണ് ഹി ബയാനുകളെ കൊണ്ട് എഴുത്തുകളെ കൊണ്ട് അത് ഹാലിതായി നിൽക്കുന്ന ആയുസ് അതും ആ രണ്ടുമാണ് ഞാൻ നിനക്ക് നൽകിയത് ലൗലാക്കി നീ ഇല്ലായിരുന്നുവെങ്കിൽ ഫില ഈ ജീവിച്ചിരിക്കുന്നവരിൽ നീ ഇല്ലായിരുന്നുവെങ്കിൽ നീ എന്ന ഒരു ഒരു പെൺകുട്ടി നീ എന്നൊരു സ്ത്രീ ഈ ദുനിയാവിൽ ജീവിച്ചില്ലായിരുന്നുവെങ്കിൽ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ വേദന കടിച്ചമർത്തേണ്ടി വരുമായിരുന്നില്ല അപ്പോൾ അമർ ഉൽ ഫതർ ഹയാത്തുൽ ഷബാബ റമർ ഉൽ മുഹലദ് ഐ ഹയാത്തുൽ അജബ് ബയാനിഹീന ഐസറൻ ലൗലാഖി എന്ന് പറഞ്ഞാൽ ലൗലാ വജൂദുക്കി നീൽ ലൗലാ വജൂദുക്കി നീ ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പം കവിയോട് പറയെന്താ എപ്പോഴും കവി പറയാണ് ബാത്ര അമരി ഫാനിയ എൻ്റെ ആയുസ് അത് നശിച്ചുപോയി ഫി ഹയാബി യുവത്വത്തിലും എൻ്റെ ആയുസ് നഷ്ടപ്പെട്ടു പോയി ഫിൽ അദബ് എൻ്റെ ഒരു സാഹിത്യ ജീവിതവും നഷ്ടപ്പെട്ടു പോയി ലൗലാ വജൂദുക്ക് നീ ഇല്ലായിരുന്നുവെങ്കിൽ ഒതുൽമിക്ക് നിൻ്റെതുൽമില്ലായിരുന്നുവെങ്കിൽ

നീ ഈ ഭൂമിയിലില്ലായിരുന്നുവെങ്കിൽ നീ എന്നോട് അനീതി ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്നെനിക്ക് സമാധാനത്തോടെ ജീവിക്കാമായിരുന്നു എന്ന് കവി കുറ്റപ്പെടുത്തലുകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒമ്പതാമത്തെ ഞാൻ അനുഭവിച്ചില്ല ഗ്യാരണ്ടി ഉറപ്പ് ായിരിക്കുന്നു ഞാനായിത്തീർന്നു ഏത് രൂപത്തിലുഭവിക്കാത്തവൻ ഖദി ജാഹിലിൻ ഒരു ജാഹിലിൻ്റെ അനുഭവമോ ജാഹിലിന് കിട്ടുന്ന ആസ്വാദനം എനിക്ക് കിട്ടിയിട്ടില്ല വലം അഖിലം ഖദി അഖിലിൻ ബുദ്ധി ബുദ്ധിയുള്ളവന് നേടുന്ന നേട്ടങ്ങളും അകനം എന്നാൽ അകനീമ അനുഭവമാണ് വലം അഖനം ഖതി അഖിലൻ ബുദ്ധിയുള്ളവന് നേടുന്നതും എനിക്കിന്ന് കിട്ടിയില്ല ബുദ്ധിമാന്മാർ നേടുന്ന ആ നേട്ടങ്ങളോ സന്തോഷം എനിക്ക് കിട്ടിയില്ല കാരണം അവർ വിവാഹം നിർക്കുന്നവരുടെ ജീവിതം സന്തോഷം ആ സന്തോഷം എനിക്ക് എൻ്റെ യുവത്വകാലങ്ങൾ മറ്റും കിട്ടിയില്ല ഇനിയോ ഇതില്ലാത്ത വിഡ്ഢികൾ അവർ കൂത്താടി ആസ്വദിച്ച് യുവത്വം അടിച്ചു പൊളിക്കുമ്പോൾ അതും എനിക്കിന്ന് കിട്ടിയില്ല പകരം ഞാനായി വമാന ബി ഇന്നെങ്ങനെയാണോ അവശേഷിക്കുന്നത് ആ അവശേഷിക്കുന്ന അതേ അവസ്ഥയിൽ ഇന്ന് ഈ അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു എന്ന് കവി പറയാണ് ഫലം അസ്തം ഞാൻ അനുഭവിച്ചില്ല എൻ്റെ ജീവിതം لكن الجاهل ولكن العقل بدي ما أنا بوريهم صادق تلا بديه بوريهم أي أداة لا أملك حياة الجاهل جاهل لا جيدة مني كنادان كذي نيلا ولا أملك حياة العقل بدي ما أنا بوريهم جيدة نادان كذي نيلا ولا ميعد لي شيء في هذه الحياة هي جيدة تلا نكون اللي بيتلا أنا أصبحت في بقائي അല്ല ഖൈദീഹ ഞാൻ ആ ജീവിതത്തിൻ്റെ ബന്ധനങ്ങളിൽ അവശേഷിച്ചുകൊണ്ടേരിക്കുക ഈ കെട്ടുകുടുക്കിൽ ഈ കുരുക്കിൽ എന്ന് മോചനമില്ലാതെ ഇന്നും ദുഃഖങ്ങളും വേദനകളുമായി ഞാൻ കഴിച്ചുകൂട്ടുന്നു അതേ നീ കാരണം എൻ്റെ ജീവിതം എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചില്ല വിഡികളെപ്പോലെയോ ബുദ്ധിമാന്മാരെയെപ്പോലെയോ സാധിച്ചില്ല ഇന്നിതാ ഞാൻ ഒരു ജീവച്ചവത്തെപ്പോലെ ആയിരിക്കുന്നു എന്ന് കവി പറഞ്ഞു എന്റെ പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ഷിറഹ് ഒന്ന് ജസ്റ്റ് വായിക്കാം നമ്മൾ പറഞ്ഞത് തന്നെയാണ് ആ എങ്കിലും പുസ്തകത്തിൻ്റെ ശൈലിയിൽ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് ഖലീൽ നോക്കാലോലീൽ മുത്ാൻ ഷേറഹുബിത്തല്ലും അലിൽ മറബ് അല്ലാബു ഖലീൽ മുത്തുറാൻ തൻ്റെ രോഗം തനിക്ക് ബാധിച്ച രോഗത്തെക്കുറിച്ച് കവിതയിലൂടെ അങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് ഒരാഴ്ച അവൻ അദ്ദേഹം വിശ്വസിക്കുന്നു അന്ന ഹാദൽ അൽ മറത്ത് ഈ രോഗം ഖദിയ ഷീഹിമിൻ ആലാമിൽ ഹബി അൽ ഫിറാഖ് അദ്ദേഹത്തിൻ്റെ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും വേദനയ്ക്ക് ശമനം നൽകുമെന്ന് വലാഖിൻ ഫിൽ വാക്ക് പക്ഷേ യഥാർത്ഥത്തിൽ ഹാദൽ മറദു ജൽ അദ്ദേഹത്തിൻ്റെ രോഗത്തിന് വേദനക്ക് ഇരട്ടി ഇരട്ടി നൽകുകയാണ് ചെയ്തിട്ടുള്ളത് കമായുബീൻ ഷാഇർ മദു ഷിഖൽ ബിഹി അതോടൊപ്പം തൻ്റെ ഹൃദയത്തിൻ്റെ ദൗർബല്യത്തിൻ്റെ അളവ് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് അല അലാമി ലൊഹബ്ബി എങ്ങനെയാണ് ഹൃദയം ദുർബലമായത് അല അലാമി ലൊഹബിഫി അയ്യാമിഷാ ബിഹി തൻ്റെ യുവത്ത കാലഘട്ടത്തിൽ അതിനെ ബാധിച്ചിട്ടുള്ള പ്രണയത്തിൻ്റെ വേദന കാരണത്താൽ അതേപോലെ വദോ വതു വതുഅഫി അൽ ജസദ് ശരീരത്തിന് പറ്റിയും പറയുന്നുണ്ട് ബി സബബി ആലാമിൽ മറദ് രോഗത്തിൻ്റെ വേദന കാരണത്താൽ ഫബി സബബി കുല്ലി ദാലിക് ഇതുകൊണ്ടെല്ലാം തന്നെ അഷ്ബഹ ജസദുഹു അദ്ദേഹത്തിൻ്റെ ശരീരമായിട്ടുണ്ട് വഖൽ ബുഹു ഹൃദയവും അൽ വൽ ഹബ്ബി രോഗം കാരണവും അതുപോലെ സ്നേഹം പ്രണയം കാരണവും വേദനിക്കുന്നതായിട്ടുണ്ട് മായ ദുർബലമായ തന്റെ ആത്മാവല്ലാതെ ഇന്നൊന്നും അവശേഷിക്കുന്നില്ല അവക്ക് സംഭവിച്ച കാരണങ്ങൾ കൊണ്ടാണ് അവ അങ്ങനെ ആയിട്ടുള്ളത് തായിഹൻ യറ ബി വുദൂഹി എന്നിതാ കവി ഇങ്ങനെ ആടി ഉലയുന്നവനാണ് ഒന്നും മുന്നിലുള്ളതൊന്നും വ്യക്തമായി ചിന്തിക്കാനോ കാണാനോ കഴിയാത്ത അവസ്ഥ മിൻ സതിഹി തൻ്റെ ശരീരത്തിൽ നിന്നൊന്നും ഇന്ന് കവിക്ക് അവശേഷിക്കുന്നില്ല ബി സബബി ഫിറാഖി ഹബീബത്തി ഹി തൻ്റെ ഹബീബത്തിനെ വേർപിരിഞ്ഞ കാരണത്താൽ കവി പറയാണ് തൻ്റെ പ്രണയത്തെ പ്രണയം രണ്ട് തൻ്റെ രണ്ട് ആയുസിലൂടെ നഷ്ടപ്പെടുത്തി കളഞ്ഞു വഹു വഹുറം ഋഷബാബി ഹി ഒന്നെ യുവത്ത കാലഘട്ടമാണ് അല്ലെസ്തൻ അത് അദ്ദേഹത്തിന് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല കമാൽ സാഹിത്യ വർക്കുകളെ കൊണ്ടും ആസ്വാദം ലഭിച്ചില്ല മിസ് അൽബാഖിൽ ഷറ മറ്റു കവികളെ മറ്റു സാഹിത്യകാരന്മാരെ പോലെ അങ്ങനെ ചെയ്താ കവി ജീവിതത്തിലെല്ലാം പോലെ ആയിരിക്കുന്നു എന്ന് നമ്മുടെ പുസ്തകത്തിലെ ഷറാണ് നമുക്ക് തുടർന്നുള്ള സ്റ്റാൻസ മറ്റൊരു ക്ലാസ്സിൽ സംസാരിക്കാം ഇഷ്ടമുള്ള